ഹായ് ഗൈസ്, എന്റെ ഒന്നും ഇപ്പൊ ഒന്നും കേൾക്കാൻ പറ്റില്ല. ഫാനിടാതിരിക്കാൻ പറ്റുമോ? എ സി ഉണ്ടായിരുന്നെങ്കിൽ എ സി ഇടായിരുന്നു, എ സി ഇല്ല. ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത് നോക്കാം. സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇരിക്കുന്ന ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ വലിയ മൈൻഡ് നോക്കണ്ട കേട്ടോ. ഞാൻ വേറൊരു കാര്യം പറയാനായിട്ട് വന്നേന്, വേറെ ഒന്നുമല്ല. നുണക്കുഴി എങ്ങനെ ഉണ്ടാക്കുക, അതായത് ഡിമ്പിൾ, നമ്മളെ നുണക്കുഴി ആയിട്ട്. എല്ലാവർക്കും ഈ നുണക്കുഴി എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ഡിഫക്റ്റ് ആണെന്നാണ് പറയണത്, ഞാനല്ല ഗൂഗിള്. അപ്പോൾ സോ അത് ഉണ്ടാകണമെന്നുള്ളത് ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ്. ഇടി ഇങ്ങനെയാണെന്ന് അറിയുള്ളല്ലേ. ആ എന്തെങ്കിലും ഇനിവേ, അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോകളൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് വന്നപ്പോഴത്തേനും ഒരു വീഡിയോ എൻ്റെ കണ്ണിൽ പെട്ടു. സോ ഞാനതൊരു 1.5 weeks ഞാനത് ട്രൈ ചെയ്ത് നോക്കി. എന്നിട്ട് എനിക്ക് എന്താണ് തോന്നിയെന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതിന് ടോട്ടൽ 3 steps ആണുള്ളത്. അതിൽ വന്നിട്ട് ഓരോ സ്റ്റെപ്പും 2 മിനിറ്റ് വെച്ചിട്ട് ചെയ്യണമെന്നാണ് ആ വീഡിയോയിൽ ചേച്ചി പറഞ്ഞത്. പിന്നെ 2 pencils വേണം. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ പെൻസിൽ വെച്ചിട്ട് നമ്മൾ ഡിമ്പിൾ എവിടെയാണോ വേണ്ടത് ആ ഭാഗം അടയാളപ്പെടുത്തിയിട്ട് അത് ഇങ്ങനെ വെക്കണം. എന്നിട്ട് 2nd step വിരൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് എടുക്കുക. ഇങ്ങനെ 2 മിനിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഉള്ളതെന്ന് പറയണത് ഇങ്ങനെ നമ്മൾ മറ്റേ ഫിഷിൻ്റെ ഇത് മൂത്ത് കണക്ക് കുടിക്കത്തില്ല, അതിനെന്തോ പറയണതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ 2 മിനിറ്റ്സ് ചെയ്യണം. വാ കഴിച്ച് പൊട്ടും ഗൈസ്. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു പാട് പോലെ വന്നായിട്ടാണ് എനിക്ക് കാണാൻ പറ്റിയത്. സോ ഓൾറെഡി എല്ലായിടത്തും പാടാണ്. ഇവിടെ ഇപ്പം നല്ല പോലെ ആ പെൻസിലിൻ്റെ ആ ഇറൈസർ ചിരിക്കുമ്പോൾ ഇവിടെ നിന്നാണ്ട് ഇറൈസറിൻ്റെ ഒരു പെൻസിലിൻ്റെ, അല്ലെങ്കിൽ നിങ്ങൾ പേനയിട്ടാണ് നിങ്ങൾ കുത്തണമെങ്കിൽ അതിൻ്റെ പാട് അമൗണ്ടിൻ്റെ പാട് വരും. ആ വീഡിയോയിൽ പറയുന്നുണ്ട് നമുക്ക് ഹെറിഡിറ്ററി ആയിട്ടാണ് ഡിമ്പിൾ കിട്ടുന്നത്, അല്ലാതെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് ടെമ്പററി ആയിട്ട് നിൽക്കത്തുള്ളൂ. അപ്പോൾ അപ്പളാ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൽ എല്ലാവർക്കും അറിയാനുള്ള കാര്യങ്ങളാണതൊക്കെ. എനിക്കും ഈ ഡിമ്പിൾ ഇങ്ങനെ ഉണ്ടാകണം എന്ന് ഭയങ്കര താല്പര്യമുണ്ട്. പക്ഷേ എനിക്ക് ചെറുതായിട്ട് ഉണ്ട് കേട്ടോ, എൻ്റെ ഇങ്ങനെ ചിരിക്കുമ്പം ചെറുതായിട്ട് ഉണ്ട്. സോ എനിക്ക് സർജറി ചെയ്ത് നമുക്ക് ഈ ഡിമ്പിൾ ഉണ്ടാക്കാനായിട്ട് പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. സോ എനിക്ക് സർജറി ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ കേട്ടിട്ടുണ്ട് സർജറി വഴി നമുക്ക് ഇങ്ങനെ ഡിമ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം. സോ അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് അറിയത്തില്ല, അതൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത്, സോ നമ്മളിങ്ങനെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഇട്ട് കുത്തുകയും കുറിക്കുകയും ചെയ്യുമ്പോഴത്തേനും നമ്മളെ കവിളുതാ ഇതുണ്ടോ ഇങ്ങനത്തെ പാട് വീണു. പക്ഷേ ഈ കവിള് അധികം വീണിട്ടില്ല, ഈ കവിള് വീണു എനിക്ക് പാട്. സോ ആവശ്യമില്ലാത്ത നമുക്ക് പാടുകളൊന്നും, നമ്മൾ ആവശ്യമില്ലാത്ത പാടുകളൊന്നും നമ്മളായിട്ട് ഇനി ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. എൻ്റെ മുഖത്ത് ആവശ്യത്തിന് ഏറെ പാടുകളുണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഹാക്ക് എന്ന് പറയാം അങ്ങോട്ട് പിന്നെയും ട്രൈ ചെയ്യണമെന്ന് തോന്നിയില്ല. പിന്നീട് ആകുമ്പോഴത്തേക്ക് ഡിമ്പിൾ അല്ലയെന്ന് അറിയാൻ പറ്റും. ഒരു കറുത്തൊരു പാട് വീണതുപോലെ അവിടെ എപ്പോഴിങ്ങനെ കിടക്കും. നമ്മൾ ചിരിക്കുമ്പോൾ ആ കറുത്ത പാടിങ്ങനെ മറ്റൊരു ഹാക്കുണ്ട്, മറ്റേ കരി ഇവിടെ തേച്ചിട്ട് ഇങ്ങനെ ചിരിക്കുമ്പോൾ ഡിമ്പിൾ വന്നു പറയണം. സോ അതുപോലെ ഒരു ഫ്ലോപ്പ് ഹാക്ക് വേറെയില്ല. സോ അതുപോലത്തെ ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെറിയൊരു കുഴി പോലെ ചിരിക്കുമ്പോൾ ഒരു ഇങ്ങനെ എടുത്തറിയാൻ ഒരു ഡിമ്പിൾ പോലെ ഇടുക. അത് നമ്മളവിടെ ആ ഒരു ഇവിടെ ഇങ്ങനെ പ്രഷർ കൊടുക്കുന്നതുകൊണ്ട് ആ ഒരു മസിൽ ചിലപ്പോൾ ബെൻഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. നമ്മൾ സയൻറ്റിഫിക്കലി നമ്മൾ പോകുന്നില്ല അധികം. സോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇങ്ങനെ ഉണ്ടാവുന്നത്. സോ എനിക്ക് അതാണ് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഹാക്ക് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എന്താ തോന്നുന്നതായിരിക്കും കാണുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്ത് പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.